യെസ് ലിയാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അവൽ വെച്ചിട്ട് ഒരു സ്നാക്ക് റെഡിയാക്കാം. അപ്പൊ ഇത് വെള്ള അവലാണ്, പാചകം നമുക്ക് കഴുകിയെടുത്തു വരാം. നമ്മളിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് അവല്. ഇത് കുറച്ചൊരു നനവുണ്ട് കഴുകിയതിൻ്റെ, കുറച്ചൊരു വെള്ളം അപ്പൊ അതിലിരിക്കട്ടെ. കുറച്ചൊരു 5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടും. വെള്ള അവലായ കാരണം വേഗം കുതിരും. കുതിർന്നിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. ഇത് കുതിർന്ന സമയം കൊണ്ട് നമുക്കൊരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്ത് വരാം. നമ്മൾ അവലിവിടെ കുതിർന്നുണ്ട്. നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റിയാലാണ് അതിൻ്റെ പാകം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇതൊരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് സബോള ചേർക്കാം. ഒരു മീഡിയം സൈസ് സബോള ആണ്, ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു കഷ്ണം ഇഞ്ചി. നമുക്ക് ക്യാരറ്റോ അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഇത് പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. അവലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 മുളക് ഇട്ടത്, അപ്പോൾ അതിൻ്റെ എരിവിലേക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല. ഒരു നുള്ള് കായം ചേർക്കാം. നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു നമുക്കിതിൻ്റെ ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതൊന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. അധികം കട്ടിയിൽ ചെയ്യണ്ട. ചിലപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെന്തില്ലേ എന്ന് വരും. നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത്ര കട്ടി മതി. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടായിണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഉള്ളു വേവണം എന്നെ തന്നെ അത് കരിഞ്ഞോളാം. നമുക്കൊരു 2-3 മിനിറ്റ് അതിൻ്റെ ഒരു സൈഡ് കുക്കാണ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊരു ഭാഗം കുക്കായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ അവൽ സ്നാക്ക് ഇവിടെ റെഡിയുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ബാക്കിയും കൂടി ഒരു ബാച്ച് കൂടി അതുകൂടി ചെയ്തെടുത്തിട്ട് നമ്മൾ അവല് കൊണ്ടുള്ള സൂപ്പർ സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, മീൻ സോസ് ഇല്ലെങ്കിലും കഴിക്കാം. പുറമെ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.